ഡെക്കുപാജ് എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ടെക്നിക് ആണെന്ന് തോന്നാമല്ലേ. പക്ഷെ ചെയ്യാൻ ഇത്ര ഈസി ആയ ഒരു ബോട്ടിലായിട്ട് വേറെ ഉണ്ടാവില്ല. കട്ട് ആൻഡ് പേസ്റ്റ്, കോപ്പി ആൻഡ് പേസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡെക്കുപാജ് ബോട്ടിലാർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ഇത് തന്നെയാണ് ബേസിക്കലി ഡെക്കുപാജിൽ നമ്മൾ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയ ബോട്ടിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് ബോട്ടിലാർട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാവും. ഡെക്കുപാജ് വർക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് രണ്ട് മെറ്റീരിയൽസ് മാത്രം എക്സ്ട്രാ വാങ്ങിയാൽ മതി. ആ രണ്ട് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെക്കുപാജ് ബോട്ടിലാർട്ട് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈസി ആയിട്ട് എല്ലാവർക്കും, ഒരു ബിഗിനറിന്, ഡെക്കുപാജ് വർക്കൊന്നും ചെയ്യാത്ത ഒരാൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു ബോട്ടിലാർട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ബോട്ടിലും മാത്രമല്ല, മറ്റ് സർഫസസിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വുഡൻ ട്രേസ്, വുഡൻ പാനൽസ്, ഇതിലൊക്കെ നമുക്ക് നല്ല ഭംഗിയുള്ള വിൻറ്റേജ് ലുക്കുള്ള ഡെക്കുപാജ് വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബോട്ടിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇപ്പം നിങ്ങളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഡെക്കുപാജിൻ്റെ ഒരുപാട് വർക്ക്ഷോപ്സും ക്ലാസ്സസും ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് തന്നെ ക്ലാസ്സസും വർക്ക്ഷോപ്സൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡെക്കുപാജ് വർക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ബേസിക്സ് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞു തരാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം, നിങ്ങളെല്ലാവരും ഇത് പഠിക്കണം, ഇങ്ങനത്തെ വർക്കുകൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. പേര് കേൾക്കുമ്പോൾ ഉള്ള അത്ര കോംപ്ലിക്കേഷനൊന്നും ഈ വർക്ക് ചെയ്യാനില്ല. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഒരുപാട് കാശൊന്നും ക്ലാസ്സസിന് കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കും, നമ്മുടെ ട്യൂട്ടോറിയൽ കാണും, ഇതൊന്ന് ചെയ്ത് നോക്കും. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഈസിയാണെന്നുള്ളത്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണം, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതെല്ലാം ചെയ്യണം. ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന, ബോട്ടിലാർട്ടൊക്കെ ഇഷ്ടമുള്ള, ഇങ്ങനത്തെ മെത്തേഡ്സൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക്, എന്നാൽ ക്ലാസ്സസിനൊന്നും പോകാൻ കഴിയാത്ത ആളുകളുണ്ടാവില്ല, അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ എല്ലാ സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യാനും മറക്കും. ഡെക്കുപാജ് ബോട്ടിലാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. വളരെ ബേസിക്കായ ഒരു ഡെക്കുപാജ് വർക്ക് ചെയ്യാൻ ഒരു ബിഗിനറിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെക്കുപാജ് ടിഷ്യൂ എന്താണെന്നാണ്. ഇങ്ങനെ നമുക്ക് ഡെക്കുപാജ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് ആർട്ട് സപ്ലൈ സ്റ്റോഴ്സിലെല്ലാം വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. ഇത് ഇവിടെയും നാട്ടിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഈസിലി അവൈലബിൾ ആയ ടിഷ്യൂ ആണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. വളരെ തിന്നായ ഒരു ടിഷ്യൂ പേപ്പർ പോലെ തന്നെയാണ് ഈ ഡെക്കുപാജ് ടിഷ്യൂ ഉള്ളത്. ഇത് പല ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലാവെൻഡർ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനാണ്. ഇത്ര തിക്നെസ്സാണ് ഈ ടിഷ്യൂവിന് ഉണ്ടാവുക. ഈ ഒരു ടിഷ്യൂ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡെക്കുപാജ് ക്രാഫ്റ്റിന് വേണ്ടി സ്പെഷ്യലി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്ലൂ ആണ്. ഇത് ഗ്ലോസി ഫിനിഷിലും കിട്ടും, മാറ്റ് ഫിനിഷിലും കിട്ടും. ഇതുമ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്പെഷ്യലി യൂസ് ഫോർ ഡെക്കുപാജ് ക്രാഫ്റ്റിന്. ഇതിനെ പറയുന്നത് മൊട്ട്പോജ് എന്നാണ്. ഡെക്കുപാജ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ മൊട്ട്പോജ് തന്നെ യൂസ് ചെയ്യണം. ഇത് ഫെവിക്രിൽ ബ്രാൻഡിൻ്റെ 150 rupees ബോട്ടിലാണ്. ഇതുമ്പ ഓൾറെഡി എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ഡെക്കുപാജ് ചെയ്യാന്നൊക്കെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അക്രിലിക് പെയിൻ്റ് ആണ്. ഞാനിപ്പോൾ ടൈറ്റേനിയം വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാർണിഷ് യൂസ് ചെയ്താൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫ് ആവും ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കാമലിൻ്റെ വാർണിഷാണ്. പിന്നെ നമുക്ക് ആവശ്യമായത് ബ്രഷും സ്പോഞ്ചും. ഇതിൻ്റെ യൂസസ് എന്താണെന്ന് വർക്ക് ചെയ്യുമ്പോൾ പറയാം. ഈ വർക്കിന് വേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മാജിക് മൊമെൻറ്റ്സിൻ്റെ ഈ ബോട്ടിലാണ്. ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇത് നമുക്ക് പെയിൻറ്റ് വെച്ച് കവർ ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ക്ലിയർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ബോട്ടിലുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാണ്. മൊട്ട്പോജ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫ്ലാറ്റ് ബ്രഷും ആവശ്യമാണ്. ബോട്ടിലിൽ ഫസ്റ്റ് കോട്ട് ടൈറ്റേനിയം വൈറ്റ് പെയിൻറ്റ് സ്പോഞ്ച് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം. തിൻ കോട്ട്സിൽ മാത്രമേ ഓരോ കോട്ട് ഓഫ് പെയിൻറ്റും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ഇത് കവർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സെക്കൻഡ് കോട്ട് ഓഫ് പെയിൻറ്റ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് കോട്ട് പെയിൻറ്റ് കൂടി അപ്ലൈ ചെയ്ത് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ബേസ് കോട്ട് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ ഒരുപാട് തിക്കായിട്ട് ബേസ് കോട്ട് കൊടുക്കരുത്. രണ്ടോ മൂന്നോ തിൻ കോട്ട്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓരോ കോട്ടും ഡ്രൈ ആയതിന് ശേഷം മാത്രമേ അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെയിൻറ്റ് പീൽ ഓഫ് ചെയ്യും. ഡെക്കുപാജ് വർക്ക് ചെയ്യുന്നതിന് മുൻപും ബോട്ടിലെ ബേസ് കോട്ട് നന്നായി ഡ്രൈ ചെയ്യുന്ന ഉറപ്പുവരുത്തണം. ഇനി നമുക്ക് ഡെക്കുപാജ് വർക്ക് ചെയ്ത് തുടങ്ങാം. ഡെക്കുപാജ് ടിഷ്യൂ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ സിസേഴ്സ് ഉപയോഗിക്കരുത്. അതിനുവേണ്ടി ബ്രഷ് നനച്ച്
ആ ബ്രഷ് കൊണ്ടാണ് നമ്മൾ ഡിസൈൻ കട്ട് ചെയ്തെടുക്കുന്നത്. ബ്രഷ് കൊണ്ട് ഇതുപോലെ നനച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായ ഡിസൈനിൻ്റെ ഭാഗം നമ്മൾ ടെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലെൻഡ് ചെയ്ത് പോവില്ലേ, വേറിട്ട് നിൽക്കും സർഫസിൽ നിന്ന്. അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ടെയർ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമായ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു സൈഡ് സ്ട്രെയിറ്റ് എഡ്ജാണ് വന്നിട്ടുള്ളത്, അതും നമുക്ക് ടെയർ ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. നേരത്തെ യൂസ് ചെയ്ത അതേ ടെക്നിക് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് ബ്രഷ് വെറ്റ് ചെയ്തതിന് ശേഷം ആ എഡ്ജസ് ഒന്ന് നനച്ചു കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ടെയർ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നാല് മേജർ ഡിസൈൻ പോർഷൻസും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെക്കുപാജ് ടിഷ്യൂവിൻ്റെ ബാക്കിൽ ഒരു ലെയർ ഉണ്ടാവും. ചില ടിഷ്യൂസിൽ ഒരു ലെയറേ ഉണ്ടാവുള്ളൂ, ചിലതിൽ രണ്ട് ലെയർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ രണ്ട് ലെയറും റിമൂവ് ചെയ്യണം. എൻ്റെ കയ്യിലുള്ള ടിഷ്യൂവിൽ ഇപ്പോൾ ഒരു ലെയറേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ആ ഒരു ലെയർ റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഈ ലെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടിഷ്യൂ വളരെ ലൈറ്റ് വെയ്റ്റ് ആയ വളരെ തിന്നായ ഒരു ലെയറായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് നമ്മളിനി ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് മൊട്ട്പോജാണ്. മൊട്ട്പോജ് ഇങ്ങനെ ഒരു വൈറ്റ് ഗ്ലൂ ആണ്. മൊട്ട്പോജ് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാം. ഇത് വളരെ തിന്നായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, നമുക്ക് ആവശ്യമായ സർഫസ് ഏരിയയിൽ. മൊട്ട്പോജ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡെക്കുപാജ് ടിഷ്യൂ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് മേക്ക് ഷുവർ എയർ ബബിൾസ് ഒന്നും ഇല്ല എന്നുള്ളത്. കുറച്ച് ടൈം എടുത്ത് സാവകാശം ചെയ്താൽ മതി. പക്ഷെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ വിരലുകൊണ്ട് പ്രസ് ചെയ്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡിൽ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ ബാക്കി എല്ലാ സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ചില ഭാഗങ്ങളിൽ ഗ്യാപ്പ് ഉണ്ടാവും. അവിടേക്ക് വേണ്ടി ആ ഒരു പോർഷന് വേണ്ടി മാത്രമായി ഡിസൈൻ കട്ട് ചെയ്ത് നമുക്ക് ബോട്ടിൽ കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യാം. ഒട്ടിച്ചു കൊടുത്ത ടിഷ്യൂ കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിന് ശേഷം അതിന് മുകളിൽ ഒരു ലെയർ മൊട്ട്പോജ് കൂടി അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് വൈറ്റായി തോന്നിയാലും ഡ്രൈ ആകുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിക്കോളും. ഇതിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടോപ്പ് ഡെക്കറേഷൻ ചെയ്യാം. ഞാനിപ്പോൾ പേർപ്പിൾ കളർ അക്രിലിക് പെയിൻറ്റാണ് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂട്ട് റോളോ റിബണോ ഒക്കെ യൂസ് ചെയ്യാം. വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ അല്ലേ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ ഇത് ചെയ്യാൻ, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഡെക്കുപാജ് ടിഷ്യൂ മൊട്ട്പോജ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഈ ബോട്ടിലായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ബോട്ടിൽ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ മറ്റെന്തെങ്കിലും വുഡൻ സർഫസസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ബോട്ടിലായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് എവിടെയെങ്കിലും ഫേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇത് വളരെ ബേസിക് ആയൊരു ടെക്നിക്കാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരണം, ഞാൻ കാണാൻ വെയിറ്റ് ചെയ്യാം. എക്സ്പെൻസീവ് ആയ വർക്ക്ഷോപ്സിനും ക്ലാസ്സസിനും ഒന്നും പോവാതെ നിങ്ങളുടെ വീടിൻ്റെ കംഫർട്ടിലിരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ പഠിക്കാൻ പറ്റുന്നില്ലേ? ഇങ്ങനത്തെ യൂസ്ഫുള്ളായ ട്യൂട്ടോറിയൽസ് ഇനിയും എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും വേണം. അതുകൊണ്ട് തന്നെ എന്ത് സോർട്ട് ഓഫ് എൻഗേജ്മെൻ്റ് ആയാലും അത് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ഇങ്ങനെ ഏത് രീതിയിലും നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോന് താഴെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ട്യൂട്ടോറിയലായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ.